ഇങ്ങോട്ട് വിളിയടോ. ഇങ്ങോട്ട് നീങ്ങിക്കടോ. ഓ, എന്താ പേരെന്താ? എന്റെ കുഞ്ഞു കുഞ്ഞു മുഹമ്മദ്. ഇവിടുത്തെ സെക്യൂരിറ്റിയാ? കുഞ്ഞു മുഹമ്മദ് ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ആദ്യം ശവം കണ്ടതാരാ? അത് നമ്മൾ തന്നെ. എടോ, തന്നെ ആരോ വിളിച്ചുകൊണ്ട് പോയപ്പോഴല്ലേ താൻ കണ്ടത്? അതെ. അപ്പൊ ആദ്യം കണ്ടത് അയാളല്ലേ? അല്ല, ആദ്യം കണ്ടത് നമ്മൾ തന്നെ. അത് പോട്ടെ, തന്നെ ആരാ വിളിച്ചുകൊണ്ട് പോയത്? ജയരാമൻ. എടോ, അപ്പം ജയരാമനല്ലേ തന്നെ വിളിച്ചുകൊണ്ട് പോയി മരിച്ച ആളെ കാണിച്ചത്? അതെ. അപ്പൊ ആദ്യം കണ്ടത് അയാളല്ലേ? അല്ല, ആദ്യം കണ്ടത് നമ്മൾ തന്നെ. എടോ, താൻ എന്ത് ഊളത്തര വളവി പറഞ്ഞേ? സംഭവം നടക്കുമ്പോ താൻ എവിടെ ആയിരുന്നു? നമ്മൾ ഇവിടെ താഴത്ത്. ഇക്കയുടെ കല്യാണമൊക്കെ കഴിഞ്ഞാണോ? ഓ, അതൊരു മൂന്നാലെല്ലാം കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും സുഖാണോ? ഓ, പരമസുഖം. നമ്മളെ കാര്യം പോക്കും, ഇവിടെ സെക്യൂരിറ്റി അല്ലേ. അപ്പോ സംഭവം കണ്ട ജയരാമൻ മുകളിൽ നിന്ന് വന്ന് തന്നെ വിളിച്ചുകൊണ്ട് പോയി ശവം കാണിച്ചു അല്ലേ? അപ്പോ ആദ്യം കണ്ടത് അയാളല്ലേ? അല്ല, ആദ്യം കണ്ടത് നമ്മൾ തന്നെ. അതെയോ, താൻ കാണുന്ന ആള് മരിച്ചപ്പോ താൻ കല്യാണ സ്ഥലത്തായിരുന്നോ? അതെ. ആള് മരിച്ചത് താനെങ്ങനെ? ജയരാമൻ കൂവി വിളിച്ചപ്പോ. എന്നിട്ട് ജയരാമനല്ലേ തന്നെ മുകളിലോട്ട് വിളിച്ചോണ്ട് പോയത്? അതെ. അയാളല്ലേ തന്നോട് പറഞ്ഞത് ഇങ്ങനൊരു സംഭവം നടന്നെന്ന്? അതെ. അയാളല്ലേ തനിക്ക് ഈ മരിച്ച ആളെ കാണിച്ചത്? അതെ. അപ്പൊ ആദ്യം ശവം കണ്ടതാരാ? ആദ്യം കണ്ടി നമ്മള്. എന്തോന്ന് അടവ്, എവിടെന്ന് കിട്ടിയോടോ ഈ ഉണ്ണാക്കിനെ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. ഇവനെ സൂക്ഷിക്കണം, ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിൽ എന്തോ കൈയുണ്ട്. ആ, എന്നിട്ട് 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 എന്താ? അയാൾ മരിച്ചു പോയി. അതിലൂടെ താൻ കണ്ടിട്ട്? കണ്ടിട്ട് ഞാൻ താഴെ വന്നിട്ട് ബീരാനോട് റഹ്മാനോട് പറഞ്ഞു പോലീസിനെ അറിയിക്കാന്. ബീരാനും റഹ്മാനും? അതെ. അവരാണോ വിളിച്ചത്? അതെ. എന്നിട്ട് അവരവിടെ? അവരോട് ഉണ്ട്. അതാ അതാ, അവരാണോ? ഡോടോ, ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വേടാ. ആരാ ബീരാൻ? ചോദിച്ചായിട്ടില്ലേ ആരാണ് ബീരാൻ എന്ന്? എനിക്ക് അറിയില്ല സാർ. നീയാണോ റഹ്മാൻ? അല്ല സാർ. അല്ലേ, എന്താ നിന്റെ പേര്? രാഘവൻ. അപ്പൊ നിന്റെ പേരെന്താ? വീരൻ. വീരൻ രാഘവൻ സാർ. പോലീസിന് വിളിച്ച നിങ്ങളാണോടാ? അതെ സാർ. പിന്നെ പൊട്ടം പറഞ്ഞല്ലോ, ബീരാനും റഹ്മാനും കൂടിയാണ്. അവമാരെവിടാ? അങ്ങനെ രണ്ട് ആൾക്കാർ ഇവിടെ ഇല്ലേ സാർ? സാർ, ഇയാൾ പറഞ്ഞ മുഴുവൻ കള്ളാണ് സാർ. പിടിച്ച് കേട്ടോ ഇവിടെ? പിന്നെ ഞാൻ പറഞ്ഞോണ്ട് സത്യം. ആരാടാ ജയരാമൻ? ആ നിക്കിന് മനുഷ്യൻ. ഇങ്ങോട്ട് വാടോ. താനാണോടോ ഈ വിവരദോഷിയെ മോളി കൊണ്ട് ആദ്യം ശവം കാണിച്ചത്? അതെ സാർ. പിന്നെ ഇയാളെങ്ങനാണോ പറയുന്നത്? ഇയാളാണ് ആദ്യം ശവം കണ്ടതെന്ന്? അതെ, സത്യമാണ് സാർ. എന്ത് സത്യം? ആദ്യം കണ്ടത് കുഞ്ഞിക്കയാണ് സാർ. എടോ, നീ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാ മതി. കേട്ടോ, താനല്ലേ പറഞ്ഞത് താനാണ് സംഭവ സ്ഥലത്ത് ഇയാൾ ആദ്യമായിട്ട് കൂട്ടിക്കൊണ്ടുപോയത്? അതെ സാർ. അപ്പൊ താനാണല്ലോ ആദ്യം കണ്ടത്? അല്ലേ സാർ, കുഞ്ഞിക്കയാണ്. എടോ, താൻ കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ടല്ലേ ഈ പഞ്ഞിക്ക ശവം കണ്ടത്? അതെ സാർ. അപ്പൊ താനാണല്ലോ ആദ്യം കണ്ടത്? അല്ല സാർ, കുഞ്ഞിക്കയാണ്. നിങ്ങൾ കളിക്കാനുള്ള നീ കാണാത്ത ഇവൻ കാണുന്നത്? അല്ല സാർ, ഞാൻ തന്നെയാണ്. കുറച്ച് അറിയുമ്പോഴാണ് നീ പറഞ്ഞത് നിന്റെ പേര് ജയരാമനാണ്. പെട്ടെന്ന് നീ ഇപ്പൊ നന്ദനായോ? എടോ, യുമാരൊക്കെ തട്ടി അന്ധനാണ്. കണ്ണ് കാണാൻ പറ്റില്ല, എനിക്ക് കണ്ണ് കാണാൻ പറ്റില്ല സാർ. ഇല്ലല്ലോ, കാണൂല. കംപ്ലീറ്റ് ഇല്ല, കണ്ട കാണൂല. കണ്ണ് കാണാൻ പാടാത്ത നീ എങ്ങനെയാണ് പിന്നെ സംഭവം ആദ്യം കണ്ടത്? നിനക്ക് നേരത്തെ പന്നി ഇവർ കണ്ണാടാൻ പാടില്ലാന്ന്? അപ്പൊ ഇങ്ങനെ പറഞ്ഞു ചോദിക്കാൻ മറുപടി അറിയാൻ മതി. പിടിച്ച എല്ലാത്തിനും വണ്ടി കേട്ടോ. മര്യാദയ്ക്ക് വെച്ച് മാറും, സത്യം പറയൂല. വേലയും കൂലിയില്ല.
ഇല്ലാത്ത കുറെ അവന്മാരെ തോളിൽ ഒരു ക്യാമറയും കെട്ടി വെച്ച് അടിച്ചുവിട്ടിട്ടുണ്ട്. ഉമാനുഷിന്റെ സൗകര്യം കിട്ടാനായിട്ട് ഇനി അഞ്ചാറ് ദിവസത്തേക്ക് കടിച്ചു പോകാനായല്ലോ. പുള്ളിക്ക് മേളിൽ നിന്ന് നല്ല പ്രഷർ ഉണ്ടോ? ഇതിപ്പോ മരിച്ചത് പഴയ ചീഫ് ജസ്റ്റിസ് ആയതുകൊണ്ട് കേസ് പെട്ടെന്ന് തെളിയിച്ചില്ലെങ്കിലേ കോടതിയിൽ ജഡ്ജി നമ്മുടെ അടുത്തിട്ട് ഉരുട്ടും. എന്തായാലും തെളിവെടുപ്പ് സാർ. പോലീസ് ഓക്ക് റോഡ് വരെ ഓടിച്ചെന്നിട്ട് അവിടെ നിന്നു. എന്നിട്ട് എന്നിട്ടാണ് അവിടെ മൂത്രമൊഴിച്ച് കുറച്ചു നേരം കറങ്ങിയിരുന്നു മാത്രമേ ഉള്ളൂ സാർ. അവിടെ ഒരു മാരേജ് ഫംഗ്ഷൻ നടന്നിരുന്നതുകൊണ്ട് അവിടെ ആരൊക്കെയാണ് വന്നു പോയതെന്ന് വ്യക്തമായ ധാരണകളില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സാർ, അത് ഇൻസുലിൻ ഓവർഡോസ് എന്നാണ്. ഓ, ഈ ജഡ്ജി ആൾ ഡയബറ്റിക് ആയിരുന്നു. അതെ സാർ, ഇൻസുലിൻ ഉപയോഗിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇത് ബലം പ്രയോഗിച്ച് കുത്തി വെച്ചിരിക്കുക. മാത്രമല്ല മരിച്ച ആളുടെ വലതയിൽ ചൂണ്ടുവിരൽ പൊട്ടിയിരുന്നു, വായിൽ തുണിന്തിരിക്കുന്നു സാർ. എന്തെങ്കിലും മോഷണം പോയിട്ടുണ്ടോ? സാർ, അലമാര തുറന്നാണ് കിടന്നിരുന്നത്. വാച്ചും മോതിരമൊക്കെ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. വേറെ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വലിയ നിശ്ചയമില്ല സാർ. അദ്ദേഹത്തിന്റെ ഫോൺ ചെക്ക് ചെയ്തു? ചെയ്തു സാർ. ലാസ്റ്റ് കോൾ ലിഫ്റ്റ് ഓപ്പറേറ്റർ ജയരാമനെയാണ് വിളിച്ചിരിക്കുന്നത്. അതും ഈ സംഭവം നടക്കുന്നതിന് ഏകദേശം 10 മിനിറ്റ് മുമ്പ്. ആളുകൾ ഉണ്ടോ? ഉണ്ട് സാർ, ഫ്ലാറ്റിലുള്ള മിക്കവരെയും കൊണ്ടുവന്നിട്ടുണ്ട്. ആളെങ്കിൽ വിളിക്ക. എനിക്ക് പിറ്റേന്നും ജഡ്ജി അദ്ദേഹത്തിന്റെ ബോഡി വെച്ചോർത്ത് കൊന്നോ നിക്കണ്ടേനേന്നാണ്. അപ്പൊ ഓൻ അവിടെ തന്നെ ഉള്ളവനാണല്ലോ. നിങ്ങൾ ഈ പട്ടിനെയും പന്നിനെയും കൊണ്ടുവന്ന് മണപ്പിക്കാണ്ട് ആ ജയരാമനെ വിളിച്ചുകൊണ്ടുവന്ന് ഫ്ലാറ്റിലുള്ള ഓരോരുത്തരെ ഇറക്കി കൊണ്ടുവന്ന് മണപ്പിക്കും. കൊലപാതകം അവിടെ തന്നെ ഉണ്ടെങ്കിൽ ഓൻ മണത്ത് പൊടിച്ചിരിക്കും. ഞങ്ങളെ കളിയാക്ക. കുടിക്കാൻ വെള്ളവുമില്ല. ഇതാ അവിടെ ഒരു ഷെഡുണ്ട്, എവിടെ വെള്ളവും കുടിക്കാം വഴിയും ചോദിക്കാം. ഹലോ, ഹലോ, ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഹലോ, ഇവിടെ ആരും ഇല്ലേ? ഹലോ മേശരി. മഹാഭാരത യുദ്ധം നടന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ദേ അമ്പും വില്ലും ഒക്കെ കിടക്കുന്നു. അതിനുശേഷം ആരും ഇങ്ങോട്ട് കയറിയ ലക്ഷണമില്ല. ഹലോ, ഇവിടെ ആരും ഇല്ലേ? മുമ്മറിലെന്ത് ഇവിടെ പോയിരിക്കുന്നു? പുറത്തെങ്ങാണോ ഇരുന്ന് വെള്ളം അടിക്കുവാണോ? ശബ്ദം മാത്രം കേൾക്കുന്നു, ഇവന് തിരസ്കരണം അറിയാവോ? മാധവ, പാട്ട് കേട്ടിരുന്നു ഇവിടെ. അയ്യോ, നീ എന്തിന് പാട്ടിനടി കയറിയത്? ഒളിച്ചെളിക്കുന്നു. എന്താടാ, അവള് കറുത്തായ നമുക്കെന്ത്?
പെണ്ണ് കാണാമെന്നൊന്നും അല്ലല്ലോ. ഇത്തിരി വെള്ളം കിട്ടുമെന്ന് ചോദിക്കാം. എവിടെയാ അവള്? അവിടെ ടാറ്റ കളി. അബ്ദു, അബ്ദു, വണ്ടി കയറ്.